പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ബൈബിൾ വായിച്ചപ്പോൾ ഒരു വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു അത് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹം ജർമിയ പ്രവചനത്തിൽ ആറാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യമാണത് മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അതിൻ്റെ ശാഖകൾ വീണ്ടും വീണ്ടും തിരയുക നമുക്കറിയാം ഒരു മുന്തിരിപ്പഴം ശേഖരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ശാഖകൾ ഇലകൾക്കിടയിൽ ഒരു മുന്തിരിപ്പഴം ഉണ്ടെങ്കിൽ അതെല്ലാം തിരഞ്ഞ് തെരഞ്ഞു തിരഞ്ഞു പറിച്ചെടുക്കും പറഞ്ഞാൽ വീട്ടിൽ കുരുമുളക് കുരുമുളക് ഉണ്ടെന്ന് വിചാരിച്ചുക ആ കുരുമുളക് പറിക്കുമ്പോൾ ആ ഇലകളുടെ അടികൾ കിടക്കുന്ന ഓരോന്ന് തിരഞ്ഞു തിരഞ്ഞു പറിച്ചെടുക്കും അല്ലെങ്കിൽ കപ്പനടി പറിക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നന്നായിട്ട് തിരഞ്ഞ് തിരഞ്ഞ് തിരഞ്ഞു തിരഞ്ഞ് പറിച്ചെടുക്കും ഇനി വില കൂടുമ്പോഴോ കുരുമുളകിന് വില കൂടുമ്പോൾ തെരച്ചിലിൻ്റെ തീവ്രത കൂടും കുരുമുളിന് വില കൂടിയ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കുക കപ്പലിൻ്റെ വില കപ്പലിന്റെ വില കൂടുന്ന കാലഘട്ടം അപ്പോൾ എന്തായാലും തീവ്രതയോടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതെങ്കിലും തിരഞ്ഞു പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്ന് പറഞ്ഞാൽ വില കൂടുന്നതിനനുസരിച്ച് തെരച്ചിലിന്റെ തീവ്രത കൂടും ഇപ്പൊ നമുക്കറിയാം ഒരു ഗോൾഡ് കവറിങ് ആവരണം അത് നഷ്ടപ്പെട്ടു പോയി നമ്മൾ ഒരു റൗണ്ട് തിരയും പിന്നെ പോട്ടേ നോക്കും അത് വിഷയമില്ല എന്നാൽ ഒരു സ്വർണമാല നഷ്ടപ്പെട്ടു പോയാലോ വീടിന് തെരച്ചിലിന് തീവ്രത കൂടുമായി സ്വർണമാലയാണത് സ്വന്തം കൊച്ചു നഷ്ടപ്പെട്ടു പോയാലോ തീവ്ര ഭയങ്കര തീവ്രതയോടെ പറഞ്ഞറിയിക്കാവുമതത്തിൽ തരേ കണ്ടുപിടിക്കും അന്വേഷിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ഏറ്റവും വില കൂടിയ ഒരു സംഗതി എന്താണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് യാക്കോപസിക ലേഖനത്തിൽ നാലാമത്തെ അധ്യാപനം അഞ്ചാമത്തെ വാക്യമാണ് അവിടെ അതിന് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോട്ട് അപലഷിക്കുന്നു ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ കർത്താവ് നിക്ഷേപിച്ചതിന് ആത്മാവാണ് മനുഷ്യന്റെ മനുഷ്യന്റെ ദൈവത്തിന് ആത്മാവാണ് അതോട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്തിരിയുടെ മുന്തിരിയിൽ അവശേഷിക്കുന്ന പെറുക്കിയെടുക്കുന്നതിനേക്കാൾ കുരുമുളക് പറിച്ച് എടുക്കുന്നതിനേക്കാൾ മറ്റേ എന്ത് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തിരഞ്ഞതിനേക്കാൾ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന പാപത്തിൽ ചോദിക്കുന്ന ആത്മാക്കളെ തിരഞ്ഞുപിടിക്കാൻ ഒരു തീവ്രമായ ഒരു അഭിലാഷം അഭിനിവേശം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ വാദന കിട്ടിയപ്പോൾ എനിക്ക് ആ ഒരു ബോധ്യം കുറച്ചുകൂടി ആഴപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ടാകട്ടെ ഞാൻ ആശംസിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ അമേ